മാസ്റ്റർ റിവ്യൂവിൽ ഏറ്റവും ആദ്യം എല്ലാവരും ആനന്ദത്തിൽ പരമാനന്ദത്തിൽ ഈ ഒരു സീസണൽ ആഘോഷങ്ങളിലൂടെ ഒക്കെ പോകുന്ന സ്ഥിതിക്ക് നമുക്ക് ഞാൻ അത് കണ്ടില്ല കേട്ടോ, ഞാൻ കണ്ട നാലാം മുറയാണ്. ആനന്ദം കാണാൻ വിഷ്ണുവാണ് ആദ്യം, വിഷ്ണുവിന്റെ റിവ്യൂ ആണ്. അപ്പോൾ ആനന്ദം പരമാനന്ദം എന്ന സിനിമ, അതിന്റെ ഒരു ഫസ്റ്റ് ലുക്കും സിനിമ എടുക്കുന്ന ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു ഫാന്റസി എന്നൊരു എലിമെന്റ് കണ്ടപ്പോഴാണ് എനിക്ക് ആ സിനിമയോട് ഹുക്ക് വന്നത്. ഫാന്റസി എലിമെന്റ് വളരെ ലൈറ്റ് ആണ്, അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ സിനിമയിൽ കൈകാര്യം ചെയ്തേക്കുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. രസകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സി നമ്മുടെ കൂട്ടത്തിൽ പല ആൾക്കാർക്കും മദ്യപാനമുണ്ട്, ചില ആൾക്കാർ വളരെ ലൈറ്റായിട്ട്. ഇത് മദ്യം ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന രണ്ടാൾക്കാർ, ഇവരുടെ രണ്ടുപേരുടെയും പാത ഒരുപക്ഷെ ഒരു ഒരു വ്യക്തിയിലൂടെ ഇത് ക്രോസ് ചെയ്യുന്നു. ബേസിക്കലി പറഞ്ഞാൽ ഇന്ദ്രൻസിന്റെ കഥാപാത്രം പക്ക കുടിയനാണ്, ഇയാൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഷറഫുദ്ദീനും ഇതുപോലെ കുടിയനാണ്. ഇന്ദ്രൻസിന്റെ മോളെ ഷറഫുദ്ദീന് ഇഷ്ടം തോന്നുന്നു, അപ്പൊ ഇവര് അതിൽ നിന്ന് പിന്നെ അത് എങ്ങനെ ഏത് ദിശയിൽ പോകുന്നു എന്നുള്ളത് നമ്മളെ എത്തുന്നില്ല. പക്ഷേ ഈ കുടി എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള, അപ്പൊ ഇതിന്റെ ഇടയിലുള്ള സീൻ എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരു വലിയ ശതമാനം ചങ്ങായിമാര് മദ്യപിക്കും. ഈ മദ്യപിക്കുന്ന ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. എനിക്കെന്ന് പറഞ്ഞാലേ, ഇവര് രണ്ടുപേരും ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള രണ്ട് നിർമ്മാണമാണ്. ഇന്ദ്രൻ സേട്ടനാവട്ടെ, ഇന്ദ്രൻ സേട്ടന്റെ കുടിയൻ വേഷങ്ങൾ അധികം നമ്മൾ കണ്ടിട്ടില്ല. ഇവരെല്ലാം സൈക്കോപാത്ത് സംഗതികളൊക്കെയാണ് കണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതൊരു രസകരമായിട്ടുള്ള സാധനമായിട്ടുണ്ടാവണം. രണ്ട് ഷറഫുദ്ദീൻ, ഷറഫുദ്ദീൻ പറഞ്ഞാൽ കുടി ഇച്ച് നമ്മൾ അധികം കണ്ടിട്ടില്ല, പക്ഷെ ചെയ്തതൊക്കെ അതി ഗംഭീരമായിട്ടുള്ള വേഷങ്ങളായിരുന്നു. രണ്ടുപേരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു ഈ ഈ സിനിമയിൽ. നമ്മൾ രണ്ടുപേരുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ, ബാക്കി ഇവരിലേക്ക് വരുന്നതിന് മുമ്പ് ഇവരെ രണ്ടുപേരെയും ആദ്യം പറയാം. ഒന്ന്, ഷറഫുദ്ദീൻ ഹാസ്, നമുക്കറിയാം ഷറഫുദ്ദീൻ കൊണ്ടുവരുന്ന ഒരു ഒരു അഭിനേതൻ. ഒരുപക്ഷെ ഷറഫുദ്ദീൻ നമുക്ക് കുറച്ചും കൂടെ ബിഗർ സ്റ്റാർസ്, അതായത് മേ ബി ചിലപ്പോൾ ഒരു പൃഥ്വിരാജ് ലെവലിലേക്ക് വരുന്നില്ല, പക്ഷെ മേ ബി ഒരു ആസിഫ് അലിക്ക് ഉള്ളത് പോലെ അത്രയും ഒരു പോപ്പുലാരിറ്റിയിലേക്ക് ഷറഫുദ്ദീൻ. ബ്രില്യൻ ടാലന്റ്, ആ ടാലന്റ് 100% ഈ സിനിമയിൽ കാണുന്നുണ്ട്. ഓക്കെ, ഇന്ദ്രൻസിനെ പറ്റി ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഇതിൽ കൂടെയുള്ള കഥാപാത്രങ്ങൾ, അതായത് കൂടെയുള്ള ഇപ്പം അജു വർഗീസ്, അജു വർഗീസിന്റെ പെർഫോമൻസിന്റെ മാത്രമല്ല അജു വർഗീസിന്റെ ക്യാരക്ടറൈസേഷൻ ഭയങ്കര രസമാണ്. മാത്രമല്ല അവരൊരു ഒരു കള്ളു ഷോപ്പ് കാണിക്കുന്നുണ്ട്. ആ കള്ളു ഷോപ്പിൽ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അത്യാവശ്യം ഈ കഥയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ ഡിഫൈൻഡ് ആണ്. ബൈജുവിന്റെ കഥാപാത്രം, ഈ പറയുന്നുള്ള രണ്ട് അമ്മമാരുണ്ട്, ആ അമ്മമാരുടെ കഥാപാത്രം, പിന്നെ ഇതിലെ നായിക കഥാപാത്രം ചെയ്ത അനഘ, നമ്മുടെ തിങ്കളാഴ്ച നിശ്ചയം, പുള്ളിക്കാരത്തി ഈസ് എ വെരി പ്രോമിസിങ് ടാലന്റ്. കാരണം നല്ല ഒരുപാട് വളരെ ഈ പറയുന്ന ഇൻട്രിക്കസീസ് ആൻഡ് കോംപ്ലക്സിറ്റീസ് ഉള്ള കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ ടാലന്റ് ഉള്ള ഒരു നടിയാണ് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ഈ ക്യാരക്ടർ ഈ സിനിമയിലൂടെ പുള്ളിക്കാരത്തി തെളിയിച്ചിട്ടുണ്ട്. മനസ്സിലായി. വെക്കേഷൻ ടൈമാണ്, അത്യാവശ്യം നമുക്ക് ഈ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒരു അറ്റ് എ ടൈം കാണാൻ പറ്റുന്ന, അല്ലേ? വൺ ടൈം വാച്ചബിൾ ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഫാമിലി ക്രൗഡിന് വേണ്ടി സെറ്റ് ചെയ്യുന്ന സിനിമയാണ്, അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ഐ ഡോണ്ട് നോ, മേ ബി എന്റെ ഫസ്റ്റ് ചോയ്സ് തിയേറ്റർ ചോയ്സ് ആയിരിക്കില്ല, പക്ഷെ ഞാൻ ആലോചിച്ചത് നമ്മുടെ വീട്ടിലെ അമ്മയെയും ചിറ്റയെയും എന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ഉണ്ട്, അവരെ വിളിച്ചാൽ അവർ 100% ആസ്വദിക്കുന്നത് എന്ന് വെച്ച് വേറെ ആർക്കും ഇഷ്ടപ്പെടില്ല. കാരണം ഇതിന്റെ അകത്തുള്ള കുറെ മൊമെന്റ്സ് ഉണ്ട്. നമ്മൾ ഇരുന്ന് നമ്മളിപ്പോ നേരത്തെ നമ്മൾ സംസാരിച്ചു വന്നപ്പോഴത്തേക്കും ചങ്ങായിമാർ പറയുന്നതല്ല പതുക്കെ ചിരിയടാന്ന്, അത് നമ്മൾ ഓർത്ത് ചിരിക്കുന്നതല്ല. നമ്മുടെ കൂട്ടുകാർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു ചിരിയാണ്, സന്തോഷം. ആ ചിരിയും മൂടും ഇവരുടെ ഒരു കൂട്ടായ്മയിൽ ഈ സിനിമയിൽ കാണാനുണ്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നെന്ന് പറഞ്ഞ കള്ളു ഷോപ്പ് കാണിക്കുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് സന്തോഷം, ആനന്ദം ഇത് തന്നെയാണ് ആനന്ദം പരമാനന്ദം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഈ കുടി ആനന്ദം എങ്കിലും എനിക്ക് പരമാനന്ദം. പക്ഷെ ഇതിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ലൊക്കേഷനാണ്. എന്തൊരു ഭംഗിയുള്ള, നമ്മൾ അതായത് ഈ ഒരു വ്യൂ കണ്ടുകൊണ്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമെന്ന് പറയുന്ന പോലത്തെ ഒരു ഭംഗിയുണ്ടല്ലോ. ഒരു നല്ല പ്രിസ്റ്റീൻ ഒരു ഏരിയയാണോ, ഏത് ഏരിയ എന്നുള്ളത് പിക്കില്ല, ഇടുക്കി തൊടുപുഴയൊക്കെ പ്രദേശം നല്ല ഭംഗിയുണ്ട്. ബാക്കില് മലകളും അതിന്റെ സെറ്റാണ് ഈ കള്ളു ഷോപ്പ്. പക്ഷെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടോ എന്ന് നമ്മൾ കൊതിച്ചു പോകുന്ന ഒരു ഭംഗി അതിൽ സെറ്റ് ലൊക്കേഷൻ കണ്ട വെള്ളമടിക്കാൻ തോന്നുന്നു, അങ്ങനെയും പറയാം. ശരി, പക്ഷെ ഈ പറഞ്ഞല്ലേ പിന്നെ ഒരു നിങ്ങൾ കുട്ടികളും കുടുംബമായിട്ട് വന്നിട്ട് റോങ് മെസ്സേജ് കൊടുക്കും അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ പറഞ്ഞല്ല. അങ്ങനെയല്ല, നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ മദ്യപിക്കുന്നവരും ഉണ്ട്. അവർക്ക് അങ്ങനെ നോക്കുകയാണ് നമ്മൾ ചോട്ടാ മുംബൈയിൽ ഇപ്പോൾ ലാലേട്ടനും രാജം ബിദേവും തമ്മിലുള്ള ആ കോമ്പിനേഷൻ ഭയങ്കര ഹിറ്റായിരുന്നല്ലോ. ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി, നമ്മളിപ്പോ ചോട്ടാ മുംബൈയുടെ കഥ പറയുമ്പോഴത്തേക്ക് അതിൽ കുടിക്കരുത് എന്ന് പറയുന്ന ഒരു മെസ്സേജ് അല്ലായിരുന്നു. പക്ഷെ ഇതില് എവരുടെ കുടിയിലൂടെ ഒരുപക്ഷെ കുടിക്കരുത് എന്നുള്ള സാധനമാണ് ഫ്രണ്ടിലേക്ക് മെസ്സേജ് വരുന്നത്. കാരണം കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ലൈഫ്, അതായത് ജീവിതം എങ്ങനെ ബാധിക്കും എന്നുള്ളത്
വളരെ പ്രീച്ചി ആവാത്ത, വളരെ ഉപദേശമാവാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ സിനിമയുടെ ഒരു ഒരു ലെങ്ത് കുറച്ച് ബാക്കിലായിട്ട് പോകുന്നത്, കുറച്ച് കുറച്ച് സ്ലോനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ലാഗ് പോലെ തോന്നും. ചെറിയൊരു ലാഗ് നമുക്ക് പല സ്ഥലങ്ങളിലും ഫീൽ ചെയ്യും. അത്രയും ലെങ്ത് വേണ്ടെന്ന് തോന്നി. കുറച്ചും കൂടെ സിനിമ ഷോർട്ട് ചെയ്തിരുന്നെങ്കിൽ വുഡ് ഹാവ് ബീൻ സ്വീറ്റർ. ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി അതല്ലാതെ ഒക്കെ സിനിമയുടെ ഏറ്റവും നല്ല വശങ്ങൾ മാത്രം പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കൗമുദി മൂവീസിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. ഈ സിനിമ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വൺ ടൈം വാച്ചബിൾ ആണ്. നിങ്ങൾക്കൊരു അയ്യേ പൈസ നഷ്ടം എന്ന് തോന്നില്ല. സിനിമ കണ്ടിരിക്കുക, സിനിമ കണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഫാമിലി ക്രൗഡിന് തീർച്ചയായിട്ടും പോയി കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സാധനം, അവർക്ക് എൻജോയ് ആവുന്ന. ശരി, അപ്പോൾ സിനിമ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ കമൻറ്റായിട്ട് കൃത്യമായിട്ട് ഞങ്ങളുടെ റിവ്യൂവിൻ്റെ താഴെ ഇട്ടേക്കണം കേട്ടോ. ഇനി അടുത്ത ചിത്രത്തിൻ്റെ റിവ്യൂ വരുന്നുണ്ട്, കാത്തിരിക്കണേ.